ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പുതുപ്പാടി വിൻസെൻഷ്യൻ ജൂബിലി ധ്യാനകേന്ദ്രത്തിന്റെ വചന ശുശ്രൂഷയായ ജൂബിലാത്തെ എന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ ധന്യനാമത്തിൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നാം എല്ലാവരും തന്നെ ക്രിസ്തുമസിന്റെ ഒരു ധ്യാനത്തിലൂടെയും ആഘോഷത്തിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം സ്വർഗത്തിൽ നിന്ന് നമ്മെ തേടിയിറങ്ങിയതിന്റെ വലിയൊരു ആഘോഷമാണല്ലോ ക്രിസ്തുമസ്. അങ്ങനെയെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട ദൈവത്തെ നമ്മൾ കണ്ടെത്താനുള്ള ഒരു സമയവും കൂടെയാണ് ക്രിസ്തുമസ് എന്ന് ഇന്നത്തെ ധ്യാന ചിന്തയിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ജപ്പാനിൽ വളരെ അപൂർവമായി നടക്കുന്ന ഒരു പ്രത്യേക ആചാരത്തെക്കുറിച്ചാണ് നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ ആ പ്രിയപ്പെട്ടവരോടുള്ള ആദരവിന്റെ സൂചനയായി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വിലാപഗാനം ആലപിച്ച് അവസാനം വയലിന്റെ കമ്പികൾ പൊട്ടിച്ച് ആ വയലിൻ മൃതശരീരത്തോടൊപ്പം അടക്കുന്ന ഒരാചാരം ജപ്പാനിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ആചാരത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് രണ്ട് സ്നേഹിതന്മാരെ പറ്റിയുള്ള സംഭവ കഥയിലൂടെയാണ് ലോകം പുറത്തറിയുന്നത്. ജപ്പാനിൽ ഉച്ചവരായിട്ടുള്ള രണ്ട് ചങ്ങാതിമാരുണ്ടായിരുന്നു. ഒരാൾ ഒരു സംഗീതജ്ഞൻ, മറ്റൊരാൾ ഈ സംഗീതജ്ഞന്റെ ഗാനങ്ങൾ കേട്ട് ആസ്വദിക്കുന്ന സുഹൃത്ത്. ഇവർ വളരെയധികം ഉച്ച ചങ്ങാതിമാരായി കഴിയുന്ന കാലയളവിൽ എല്ലാവരും തന്നെ ഇവരുടെ ഈ സ്നേഹബന്ധത്തെ അല്പം അസൂയയോടെ നോക്കിക്കാണുകയായിരുന്നു. ഇവരുടെ പരസ്പരമുള്ള സ്നേഹത്തെയും ഇവർ തമ്മിലുള്ള പ്രോത്സാഹനത്തെയും എല്ലാവരും തന്നെ വലിയ മതിപ്പോടുകൂടെ കണ്ടിരുന്ന കാലയളവിൽ ആസ്വാദകനായിട്ടുള്ള ഈ സ്നേഹിതന് തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ നഷ്ടപ്പെടുകയാണ്. തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ നഷ്ടപ്പെടുന്ന സമയം ഇയാൾ വലിയൊരു ആത്മസങ്കടത്തിലേക്ക് അകപ്പെട്ടു. അങ്ങനെ ഈ മനുഷ്യൻ തന്റെ സുഹൃത്തിന്റെ ആസ്വാദകനായ തന്റെ സുഹൃത്ത് മരണമടഞ്ഞ ദിവസം ആ സുഹൃത്തിന്റെ കബറടക്കത്തിൽ ഈ സംഗീതജ്ഞൻ പങ്കെടുത്ത് തന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി അവസാനത്തെ വിലാപത്തിന്റെ ഗാനം പാടുകയാണ്. വിലാപഗാനം അവസാനിപ്പിച്ചുകൊണ്ട് സംഗീതജ്ഞനായ സുഹൃത്ത് ലോകത്തിലുള്ളവരോട് ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന വലിയ ജനാവലിയെ സാക്ഷിയാക്കിക്കൊണ്ട് ഒരു കാര്യം ചെയ്തു. അതെല്ലാവരെയും ഞടുക്കുന്ന ഒരു കാര്യമായിരുന്നു. പേരുകേട്ട ഈ സംഗീതജ്ഞൻ വിലാപഗാനം അവസാനിപ്പിക്കുന്നത് താൻ തന്റെ സംഗീതം ആർക്കുവേണ്ടി മാറ്റിവെച്ചുവോ ആ സുഹൃത്ത് നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് വയലിന്റെ കമ്പികൾ അയാൾ വലിച്ചു പൊട്ടിച്ചു. എന്നിട്ട് പൊട്ടിയ കമ്പികളോടുകൂടെ ആ വയലിൻ തന്റെ സുഹൃത്തിന്റെ മൃതശരീരത്തോട് ചേർത്ത് വെച്ചു പറഞ്ഞു, ഇനിമേൽ ഞാൻ ഗാനം ആലപിക്കുകയില്ല. തന്റെ സുഹൃത്തില്ലാത്തൊരു ലോകത്ത് പുതിയ ഗാനങ്ങൾ പാടാൻ ഈ സംഗീതജ്ഞന് താല്പര്യമില്ല. തന്റെ സുഹൃത്തില്ലെങ്കിൽ തനിക്ക് സംഗീതമില്ല എന്ന് ആ മനുഷ്യൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അത് പിന്നീട് ഒരാചാരമായി തീരുകയും പലരുടെയും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ വിലാപഗാനം ആലപിച്ചതിനു ശേഷം വയലിൻ കമ്പികൾ പൊട്ടിച്ച് പൊട്ടിയ കമ്പികളോടുകൂടെ വയലിൻ മൃതശരീരത്തോട് ചേർത്ത് വെച്ചടക്കുന്ന ഒരു സാംസ്കാരിക പാരമ്പര്യം ജപ്പാനിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് ഉച്ചവരും ഉടയവരുമായ അനേകം വ്യക്തികളുടെ സാന്നിധ്യമുണ്ട്. ഏതെങ്കിലും സമയങ്ങളിൽ ഈ സാന്നിധ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതം പോലും അവസാനിപ്പിക്കാമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അബ്രാഹം. 100 വർഷത്തോളം കാത്തിരുന്ന്
അവസാനം അബ്രാഹത്തിന്റെ കാത്തിരിപ്പിന്റെ ഫലമായി പ്രതീക്ഷകൾ പൂത്തുലയുന്നത് മകനായിട്ടുള്ള ഇസഹാക്കിന്റെ ജനനത്തോടുകൂടെയാണ്. അങ്ങനെ വളരെയധികം സന്തോഷത്തിലേക്ക് വൃദ്ധനായ മനുഷ്യൻ തിരിച്ചു നടക്കുന്ന സമയത്താണ് ദൈവമായ യഹോവ ഒരു നാൾ അബ്രാഹത്തെ വിളിച്ച് ഇങ്ങനെ ആവശ്യപ്പെടുന്നു, നിന്റെ പ്രിയപ്പെട്ടവനായ ഇസഹാക്കിനെ എനിക്ക് വേണ്ടി മോറിയ മലയിൽ ബലിയർപ്പിക്കണം. ദൈവത്തിന്റെ ഈ വാക്കുകേട്ട ഉടനെ അബ്രാഹത്തിന്റെ ചങ്കിഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇസഹാക്കിനെ നഷ്ടപ്പെടുന്നത് ഉൾക്കൊള്ളുവാൻ അബ്രാഹത്തിന്റെ മനസ്സിന് സാധിച്ചിരുന്നില്ല. അങ്ങനെ അബ്രാഹം പല രീതിയിൽ ആലോചിച്ചു. ഒടുവിൽ തന്റെ മകനായ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയാ മലയിലേക്ക് ഇയാൾ നടക്കുകയാണ്. മോറിയാ മലയിലേക്ക് പോകുമ്പോൾ ഇസഹാക്കിന്റെ കയ്യിൽ ആകെയുള്ളത് വിറകും കൊളുത്തുവാനുള്ള തീയും മാത്രമാണ്. ഇസഹാക്ക് അപ്പനായ അബ്രാഹത്തോട് ചോദിക്കുകയാണ്, ബലിമൃഗം എവിടെയാണ് അപ്പ? ഉടൻ തന്നെ അബ്രാഹം പറയുകയാണ്, ദൈവം നമുക്ക് വേണ്ടി ഒരു ബലിയെ തരും, ദൈവം തരും, യഹോവ ഈരേ. അങ്ങനെ അബ്രാഹവും ഇസഹാക്കും മോറിയ മലയിൽ ചെല്ലുമ്പോൾ ബലിമൃഗം അവിടെ കാണാനില്ല. ഇസഹാക്കിനെ മലയിൽ ബലിവേദിയിൽ വെച്ചുകൊണ്ട് ബലിയർപ്പിക്കാൻ വേണ്ടി അബ്രാഹം ഒരുങ്ങുകയാണ്. പെടുന്നനെ ആകാശത്ത് നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെടുകയും ദൈവം അബ്രാഹത്തിന്റെ ആത്മബലി സമർപ്പിക്കാനുള്ള ആ മനസ്സ് സ്വീകരിച്ച് ഒരു കുഞ്ഞാടിനെ പകരമായി അർപ്പിക്കാനായി ആവശ്യപ്പെടുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, 100 വയസ്സുള്ള അബ്രാഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ടത് നഷ്ടപ്പെടുമ്പോൾ അബ്രാഹത്തിന്റെ മനസ്സ് വിങ്ങിപ്പൊട്ടുകയാണ്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇസഹാക്കിനെ നഷ്ടപ്പെട്ടപ്പോൾ, നഷ്ടപ്പെടുമെന്നുള്ള സാഹചര്യം വന്നപ്പോൾ, ബലിയർപ്പിക്കപ്പെടും എന്ന് വന്നപ്പോൾ അബ്രാഹത്തിന്റെ മനസ്സൊന്ന് ഉലഞ്ഞു. നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് വേദനിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടത് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ഇടറുന്ന മനസ്സാണ്, കലങ്ങുന്ന മനസ്സാണ്. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് ദൈവത്തെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമകനെ ദൈവമകളെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ലൂക്കാസ് സുവിശേഷത്തിൽ വളരെ മനോഹരമായിട്ട് ഈ ഒരു കാര്യം കുറിച്ചു വയ്ക്കുന്നുണ്ട്. ഈശോയെ, ബാലനായ ഈശോയെ ദേവാലയത്തിൽ തിരുനാളിന് കൊണ്ടുപോകുന്ന യോസേപ്പിതാവിനെയും മറിയത്തെയും നമ്മൾ ലൂക്കാസ് സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ പരിചയപ്പെടുകയാണ്. ലൂക്കാസ് സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ ബാലനായ ഈശോ തിരുനാളിന് ദേവാലയത്തിൽ മാതാപിതാക്കളോടൊപ്പം പോകുന്നു. തിരുനാൾ കഴിഞ്ഞ് യോസേപ്പും മറിയവും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഉണ്ണീശോയെ കാണാനില്ല. ഉണ്ണീശോ നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന യോസേപ്പും മറിയവും വലിയൊരു സങ്കടത്തിലേക്ക് അകപ്പെട്ടു. ആകുലതയും ഉത്കണ്ഠയും അവരെ വേട്ടയാടാൻ തുടങ്ങി. കാരണം പിതാവായ ദൈവം തങ്ങളെ ഏൽപ്പിച്ച അമൂല്യമായ നിധി കൈവിട്ടുപോയിരിക്കുന്നു എന്നുള്ള സത്യം ആൾക്കൂട്ടത്തിനിടയിൽ അവർ തിരിച്ചറിയുകയാണ്. നഷ്ടപ്പെട്ട ഉണ്ണീശോയെ കണ്ടെത്താൻ വേണ്ടി അവർ ദേവാലയത്തിലേക്ക് തിരിച്ചു നടക്കുന്നു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അവർ അന്വേഷിച്ചു, പക്ഷേ അവർക്ക് ഈശോയെ കണ്ടെത്താൻ സാധിച്ചില്ല. അവസാനം ഉണ്ണീശോയെ ദേവാലയത്തിൽ കണ്ടെത്തുന്ന സമയം പരിശുദ്ധ അമ്മ ഉണ്ണീശോയോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടുകൂടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു, നീ എവിടെ പോയിരിക്കുകയായിരുന്നു? പ്രിയപ്പെട്ടവരെ, മറിയത്തിന്റെ ചോദ്യം ആത്മീയ ജീവിതത്തിലെ വലിയൊരു ചോദ്യമാണ്. ഈശോയെ നഷ്ടപ്പെടുന്ന മറിയം ഉത്കണ്ഠയോടുകൂടെ ചോദിക്കുകയാണ്, നീ എവിടെയായിരുന്നു? നിന്നെ ഉത്കണ്ഠയോടുകൂടെ ഞങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ക്രിസ്തുമസിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ രണ്ട് കൈയും നീട്ടി നമ്മൾ ദൈവത്തെ സ്വീകരിക്കുകയാണ് ഈ ക്രിസ്തുമസിലൂടെ. എന്നാൽ സാവധാനത്തിൽ ക്രിസ്തുമസിന്റെ ആഘോഷങ്ങളൊക്കെ ആരംഭിച്ച് പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള വലിയൊരു ദുരന്തത്തെ ദൈവം നമ്മുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ആഘോഷങ്ങളുടെ ഇടയിൽ ദൈവത്തെ നഷ്ടപ്പെടുവാനുമുള്ള സാധ്യത വളരെ ഏറെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച ഒരു കഥ ഞാൻ ഓർക്കുകയാണ്. അപ്പന്റെ കൂടെ ഉത്സവ പറമ്പ് കാണാൻ വേണ്ടി പോകുന്ന ഒരു പയ്യൻ, അപ്പന്റെ വിരലിൽ തൂങ്ങി അവൻ ഉത്സവ പറമ്പിലൂടെ നടക്കുകയാണ്. ഉത്സവ പറമ്പിൽ ഒത്തിരിയേറെ ആഘോഷങ്ങളുടെ കാഴ്ചകൾ അവൻ കണ്ട് രസിക്കുകയാണ്. കമനീയമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് അവൻ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ഒരു കാര്യം അവൻ തിരിച്ചറിയുന്നു. തന്റെ പിതാവിന്റെ കൈ തന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. തന്റെ അപ്പന്റെ കൈ തന്റെ കയ്യിൽ നിന്ന് വീണുപോയിരിക്കുന്നു, കൈവിട്ടുപോയിരിക്കുന്നു എന്ന വസ്തുത തിരിച്ചറിയുന്ന ഈ പയ്യൻ ദുഃഖാർത്ഥനായി തീരുകയാണ്. പിന്നെ ഒന്നും തന്നെ അവരെ സന്തോഷിപ്പിക്കുന്നേയില്ല. ഉത്സവ പറമ്പിലെ കാഴ്ചകളോ കമനീയമായിട്ടുള്ള രംഗങ്ങളോ ഒന്നും തന്നെ അവനെ സന്തോഷിപ്പിക്കുന്നേയില്ല. അവൻ വലിയ ദുഃഖത്തിലേക്കായി. ദുഃഖം വലിയൊരു കരച്ചിലായിട്ട് രൂപാന്തരപ്പെട്ടു. പിന്നീട് അപ്പനെ തിരിച്ചു കണ്ടെത്തുമ്പോഴാണ് ഇവന്റെ ദുഃഖം മാറി സന്തോഷത്തിലേക്ക് അവൻ കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഏറ്റവും അധികം അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യം ദൈവം നമുക്ക് നഷ്ടമാകുന്ന അവസരമാണ്. ദൈവം എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയായി തീരുന്നത്, അന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ ദുഃഖങ്ങളും പ്രയാസങ്ങളും കടന്നു വരുവാൻ കൂടുതൽ സാധ്യതയുണ്ട്. സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പേരുകേട്ട ഒരു പുണ്യവാനെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്, വിശുദ്ധ അഗസ്റ്റിൻ. അഗസ്റ്റിന്റെ ജീവിതം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? സമ്പത്തുള്ള ജീവിതമായിരുന്നു, പേരുകേട്ട ജീവിതമായിരുന്നു, പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ സമാധാനമോ സ്വസ്ഥതയോ അഗസ്റ്റിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജീവിതം നിരാശയിൽ കഴിയുന്ന സമയത്താണ് അഗസ്റ്റിൻ യേശുവിനെ കുറിച്ച് കേൾക്കുന്നത്. യേശുവിനെ കുറിച്ച് അറിയാൻ വേണ്ടി സുവിശേഷങ്ങളും വിശുദ്ധ ബൈബിളും അദ്ദേഹം വായിക്കാൻ വേണ്ടി ആരംഭിച്ചു. ആ വായനയ്ക്കിടയിൽ തനിക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് തിരിച്ചറിയുന്ന അഗസ്റ്റിൻ യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് സ്വീകരിക്കുകയാണ്. അതുവരെ അവനെ സന്തോഷിപ്പിച്ചിരുന്നതൊന്നും തന്നെ അവനിപ്പോൾ സന്തോഷമായിട്ട് അനുഭവപ്പെടുന്നില്ല. യേശുക്രിസ്തുവാണ് തന്റെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും തരുന്നത് എന്ന് അഗസ്റ്റിൻ തിരിച്ചറിഞ്ഞു. യേശുക്രിസ്തുവിനെ തന്റെ ദൈവമായി തന്റെ രക്ഷകനായി സ്നേഹമായി അഗസ്റ്റിൻ സ്വീകരിക്കുകയാണ്. തന്റെ ആത്മകഥയുടെ ആരംഭത്തിൽ അഗസ്റ്റിൻ ഇങ്ങനെ കുറിച്ചു വെച്ചു: ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ ലയിക്കുവോളം എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ എത്തിച്ചേരാത്ത, ദൈവവുമായിട്ട് ഐക്യപ്പെടാത്ത എല്ലാ ആത്മീയ ജീവിതങ്ങളും അസ്വസ്ഥതയുടെ ജീവിതങ്ങളാണ്, ഉത്കണ്ഠയുടെയും ആകുലതയുടെയും ജീവിതങ്ങളാണെന്ന് അഗസ്റ്റിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ്. നാം ഇന്നേ ദിവസം കർത്താവിന്റെ മുമ്പിലിരുന്ന് ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ പറ്റി ഒരു ആത്മപരിശോധന നടത്താൻ ദൈവം ഇന്ന് നമ്മെ വിളിക്കുകയാണ്. ദൈവം നഷ്ടപ്പെട്ട ജീവിതമാണോ നിന്റെ ജീവിതം? ബാക്കിയെല്ലാം ഉണ്ടായിട്ടും നിന്റെ ജീവിതത്തിൽ ഇന്ന് അസ്വസ്ഥതയും ദുഃഖവും സമാധാനമില്ലായ്മയും നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ കാരണം ഇതെല്ലാം തരുന്ന ദൈവം, സന്തോഷവും സമാധാനവും തരുന്ന അതിന്റെ എല്ലാം ഉടയവനായ ദൈവത്തെ നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ ദൈവത്തെ തിരിച്ചു കണ്ടെത്തുവോളം നിന്റെ ജീവിതം എപ്പോഴും അസ്വസ്ഥമായിരിക്കും. ലൂക്കാസ് സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ ദൂർഘപുത്രനെ അവതരിപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തു നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. പിതാവിന്റെ ഭവനത്തിൽ കഴിഞ്ഞിരുന്ന ഇളയ പുത്രൻ സന്തോഷമുള്ളവനായിരുന്നു. പിതാവിന്റെ ഭവനത്തിൽ കഴിഞ്ഞിരുന്ന പുത്രൻ, അവൻ പുത്രന്റെ എല്ലാവിധത്തിലുമുള്ള സന്തോഷവും സമാധാനവും അനുഭവിച്ചിരുന്നവനായിരുന്നു.
എന്നാൽ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് അവൻ ഇറങ്ങിപ്പോയി. താൽക്കാലികമായ സന്തോഷങ്ങളിലേക്ക് അവൻ കടന്നുപോയി. അവസാനം അവൻ ചെന്നുപെടുന്നതോ ഒരു പന്നിക്കൂട്ടിലാണ്. പന്നിക്ക് കൊടുത്തിരുന്ന തവിട് പോലും കിട്ടാതെ ദാരിദ്ര്യത്തിലേക്ക് അകപ്പെടുന്ന ധൂർത്തപുത്രൻ, പിതാവിന്റെ സ്നേഹം ധൂർത്തടിച്ച പുത്രൻ കടുത്ത ദാരിദ്ര്യത്തിലായി. ആ ദാരിദ്ര്യം അവനെ വീണ്ടും വിചാരത്തിലേക്ക് നയിക്കുകയാണ്. പന്നിക്കൂട്ടിലെ ദാരിദ്ര്യം അവനെ വീണ്ടും വിചാരത്തിലേക്ക് നയിച്ചു. ആ വീണ്ടും വിചാരം തന്റെ പിതാവിന്റെ ഭവനത്തെ കുറിച്ചുള്ള വിചാരമാണ്. തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകുവാനുള്ള തീരുമാനത്തിലേക്ക് അവൻ എത്തുകയാണ്. അങ്ങനെ പിതാവിന്റെ ഭവനത്തിലേക്ക് അവൻ തിരിച്ചു നടന്നു. പിതാവ് അവനെ കാത്തിരിക്കുകയാണ്. പിതാവ് അവനെ രണ്ടു കൈയും നെത്തി സ്വീകരിച്ചു. പഴയപടി പുത്രനായി അവനെ സ്വീകരിക്കുകയാണ്. പിന്നീട് നമ്മൾ വചനത്തിൽ വായിക്കുന്നതാണ്, പുത്രനെ നഷ്ടപ്പെട്ട പിതാവിന് സന്തോഷം കൈവരുന്നു, പിതാവിനെ നഷ്ടപ്പെട്ട പുത്രന് സ്വർഗം തിരിച്ചു കിട്ടിയ സന്തോഷം അവന്റെ ജീവിതത്തിലേക്ക് വന്നു. പിന്നെ കേൾക്കുന്നത് ഉത്സവത്തിന്റെ ആരവമാണ്, വാദ്യമേളങ്ങളുടെ മുഴക്കങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും അനർത്ഥവും പ്രയാസങ്ങളും ജീവിതത്തിന്റെ നിരാശയും ഒരു കാർമേഘം പോലെ നമ്മളെ ബാധിക്കുന്നത് ഇതിന്റെ എല്ലാം ഉടയവനായ ദൈവം നമുക്ക് നഷ്ടപ്പെടുന്ന ജീവിത സാഹചര്യത്തിലാണ്. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നമുക്കെന്താണോ നഷ്ടപ്പെട്ടത് ആ നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ ദൈവത്തെയാണ്. നമുക്ക് നഷ്ടപ്പെട്ടത് എല്ലാം തരുന്ന എല്ലാറ്റിന്റെയും ഉടയവനായ ദൈവത്തെയാണ്. അങ്ങനെയെങ്കിൽ ഈ ക്രിസ്തുമസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തെ തിരിച്ചു കണ്ടെത്താനുള്ള ഒരു അവസരമായിട്ടാണ്. പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, നഷ്ടപ്പെട്ട ദൈവത്തെ തിരിച്ചു കണ്ടെത്തി സ്വന്തമാക്കിയിട്ട് വേണം പുതിയൊരു വർഷം ആരംഭിക്കാൻ. അതിനുള്ള കൃപയും അനുഗ്രഹവും കർത്താവ് നമുക്ക് ഈ സമയം തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവാരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അൾത്താറയിലേക്ക് കടന്നു വരുന്ന ഈശോയെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, നഷ്ടപ്പെട്ട് തിരിച്ചു തരാൻ ഈശോയെ എന്റെ ജീവിതത്തിലേക്ക് വരണമേ. ആമേൻ. Hallelujah.
കർത്താവേ, നിന്റെ തിരുനാമത്തെ പ്രഘോഷിക്കുവാനും ജനമധ്യത്തിൽ നിന്നെ പ്രകീർത്തിക്കുവാനും ഞങ്ങളിതാ വന്നിരിക്കുന്നു. ഞങ്ങളുടെ ചെറിയ ജീവിതങ്ങൾ കൊണ്ട് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ കർത്താവേ ഞങ്ങളിൽ കൃപ നിറച്ചാലും, ഞങ്ങളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ നിസ്സാരമാണെങ്കിലും നിന്റെ കൃപ ഞങ്ങളെ തൊട്ടുകഴിയുമ്പോൾ ഞങ്ങൾ കൃപയുള്ള മനുഷ്യരായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ രൂപാന്തരീകരണം സംഭവിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന സമൂഹങ്ങളിൽ വൻകൃപയും അഭിഷേകവും നിറയാൻ ഞങ്ങളിലൂടെ ഇടയാകുന്നു. ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു കർത്താവേ, രണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ച് നിന്റെ തിരുനാമത്തെ ഞങ്ങൾ ജനമധ്യത്തിൽ പ്രകീർത്തിക്കുന്നു. തിരുനാമമെന്നും പ്രകീർത്തി ജനതകൾ മധ്യേ പ്രഘോഷിക്കാം, തിരുനാമമെന്നും പ്രകീർത്തിക്കാം ജനതകൾ മധ്യേ ആകാശത്തോളം ഉയർന്നു, ആകാശത്തോളം ഉയർന്നിടുന്ന സ്തോത്രഗീതം, സ്തോത്രഗീതം ഏറ്റു പാടി കൈകൾ ഉയർത്തി ആകാശത്തോളം, ആകാശത്തോളം ഉയർന്നിടുന്ന സ്തോത്രഗീതം ഏറ്റു പാടി ആരാധന, 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 ആയിരമാരാധന, ആത്മാവിൽ ആരാധന, 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 ആത്മാവിൽ ആരാധന, കൈകൾ ഉയർത്തി ഹാലേലുയ പാടാം, ഹാലേലുയ, ഹാലേലുയ, ദൈവമേ ഹല്ലേലൂയ, 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 ദൈവമേ, ദൈവമേ, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, പരിശുദ്ധാത്മനേ ആത്മനേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, കൈകൾ ഉയർത്തി ഹല്ലേലൂയ ആരാധിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഇതാ ഈശോ നിന്നെ ആശീർവദിക്കുന്നു, കൈകൾ ഉയർത്തി ഈശോയെ നോക്കി സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.